എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഒരു തീ കഷ്ണം പോലെ അങ്ങനെ എരിഞ്ഞ് ഇറങ്ങി പോകുന്നവരുത്. ഈ പ്രോഗ്രാമൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്, പക്ഷെ ഇവിടെ വന്നപ്പോഴേ ഈ അനുഭവം തോന്നി. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ താഴേക്ക് വരുമ്പോൾ അവിടെ ശിഷ്യന്മാർക്കിടയിൽ അവർക്കൊരു ചോദ്യം എന്തുവാണ്? അവർക്കിടയിൽ ഒരു വലിയൊരു ചോദ്യം എന്തുവാണ്? സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ ആർ? ആമേൻ. സ്വർഗത്തിൽ വലിയവൻ ആരാണെന്ന് അവർക്ക് തിരിച്ചറിയണം. ആമേൻ. സ്വർഗരാജ്യത്തിൽ, അവിടെ രാജ്യമാണ്, സ്വർഗത്തിലെ സ്വർഗ രാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആ. കുറച്ചുകൂടെ പറഞ്ഞാൽ അവർക്കൊരു ഒരു കൺഫർമേഷൻ ഉണ്ടാകണം, അവർക്കിടയിൽ ഞങ്ങൾ ആരാണ്, ഞങ്ങളുടെ പൊസിഷൻ എന്താണ്, ഞങ്ങളിൽ ആരാണ് വലിയവൻ. അങ്ങനെ യേശു പറയുന്ന 2-ാമത്തെ അതിന് മറുപടി, അവൻ ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ച് അവൻ്റെ അരികിൽ നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ തിരഞ്ഞെടുത്ത ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. യേശു കൊടുക്കുന്ന മറുപടി എന്താ വെച്ചാൽ, നിങ്ങൾ ഒരു കൊച്ചുകുട്ടിനെ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആരെ പോലെ ആകണം, ഈ ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിനകത്ത് കടക്കയില്ല. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവിടെ യേശു കർത്താവ് പറയുന്നൊരു കാര്യം, ആമേൻ, നമ്മുടെ ജീവിതത്തിനകത്ത് നാം ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ നാം ശിശുക്കളെ പോലാകണം. നമ്മുടെ ഹൃദയം, ആമേൻ, ശിശുക്കളെ പോലെ, നമ്മുടെ പ്രവൃത്തി ശിശുക്കളെ പോലെ, ആമേൻ. അവരിലെന്തില്ല, കളങ്കം ഇല്ല. നമ്മൾ ആര് വലുത് ആര് ചെറുതെന്നല്ല, ദൈവരാജ്യത്തിന് നമുക്ക് അവരുടേതായ ഒരു പങ്കുണ്ട്. ദൈവരാജ്യത്തിൽ ഒരുവനെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, ആ വിളിയോട് സംബന്ധമായി ദൈവം അവൻ്റെ യോഗ്യതയ്ക്കൊത്തവണ്ണം, മനുഷ്യൻ കണ്ട യോഗ്യതയ്ക്കല്ല, ദൈവം അവനിൽ കണ്ടിരിക്കുന്ന യോഗ്യതയിൽ തിരഞ്ഞെടുപ്പിനൊത്തവണ്ണമുള്ളതായ ഒരു ചുമതലയുണ്ട്, അവനൊരു പൊസിഷനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അതിനകത്ത് ഏറ്റക്കുറച്ചിലുകളില്ലാതെ, വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ, ഏൽപ്പിച്ച വിഷയത്തിനകത്ത് ആത്മാർത്ഥതയോടെ ശിശുക്കളെ പോലെ, ആമേൻ, നിഷ്കളങ്ക മനസാക്ഷിയോടെ. യേശു പറഞ്ഞൊരു കാര്യമാണ്, ആമേൻ, ഹാലെ, ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ചു നിർത്തി അവരോട് പറഞ്ഞു, നിങ്ങൾ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല. ആ വാക്കിൻ്റെ അർത്ഥം ആയി വരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുട്ടനാടുകളെ പോലെയാണ്. അവൻ എന്തുകൊണ്ടായാലും നിങ്ങൾ ശിശുക്കളെ പോലെ എന്ന് പറഞ്ഞ ഒരു മാറ്റം അനിവാര്യമാണ്. ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിനകത്ത് ആവശ്യമാണ്. ഇങ്ങനെ ആയി വരുന്നില്ലെങ്കിൽ, മാറി വരുന്നില്ല എങ്കിൽ എന്താ വചനം എഴുതിയിരിക്കുന്നത്? സ്വർഗരാജ്യത്തിൽ കടക്ക ഇല്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എവിടെ കയറത്തില്ല? ആമേൻ. സ്വർഗരാജ്യത്തിനകത്ത് ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരുന്നൊരു രാജ്യമുണ്ട്. ആമേൻ. ദൈവരാജ്യമുണ്ട്, സ്വർഗരാജ്യമുണ്ട്. ഇന്ന് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരാ. ആമേൻ. ഇവിടെ ജയിച്ചാലേ സ്വർഗരാജ്യത്തിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഈ ദൈവരാജ്യത്തിനകത്ത് നാം ശിശുക്കളായി തീരുന്നെങ്കിൽ, ശിശുക്കളെ പോലെ ആയി വരുന്നുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിനകത്ത് കടക്കാൻ കഴിയും. സ്തോത്രം. അതിന് 4-ാം വാക്യത്തിൽ ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകും. ആമേൻ.
ആരാണ് സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് ചോദിച്ചാൽ ഈ ദൈവരാജ്യ സംബന്ധമായി വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും ആരെ പോലെ ആകണം? ശിശുക്കളെ പോലെ നാം ആകുന്നുവെങ്കിൽ, തന്നെത്താനെ താഴ്ത്തിയവരായിരിക്കുന്നെങ്കിൽ, ഗർവ മനോഭാവമില്ലാതെ, സ്വയം എന്ന മനോഭാവമില്ലാതെ ദൈവരാജ്യ സംബന്ധമായി ആക്കി വയ്ക്കുന്ന സ്ഥാനങ്ങളിൽ, ശുശ്രൂഷ മേഖലകളിൽ ഒരു വിശ്വാസി എന്ന നിലവാരത്തിലാകാം, ഒരു അഭിഷക്തൻ എന്ന നിലവാരത്തിലാകാം, ഒരു ദൈവ പൈതൽ എന്ന നിലവാരത്തിലാകാം, നാം നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിനെ ഉയർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരന്മാരെ സ്നേഹിക്കുന്നവർ, അന്യോന്യം ബഹുമാനിക്കുന്നവർ ആയി തീരുന്നു എങ്കിൽ, എന്താ വചനം പറഞ്ഞേ, സ്വർഗരാജ്യത്തിൽ നീ ഏറ്റവും വലിയവനാണ്. ഇവിടെ ചെറിയവനായാൻ, ദൈവരാജ്യത്തിൽ ചെറിയവനായാൻ തയ്യാറായാൽ സ്വർഗരാജ്യത്തിൽ നീ വലിയവനാണ്. നമുക്ക് ഇവിടെ വലിയവനാകാം ആയിക്കോ, പക്ഷെ അവിടെ ചെല്ലുമ്പോ, ഹലോ, ദൈവരാജ്യത്തിനകത്ത് ശുശ്രൂഷയ്ക്കകത്ത് വലിയവനാകാനാണ് നമുക്ക് എന്ത് ചെയ്യാൻ, ഞാനാണ് ആയിക്കോ, പക്ഷെ അവിടെ ചെല്ലുമ്പോ ഏറ്റവും ചെറിയവൻ. പക്ഷേ ദൈവരാജ്യത്തിനകത്ത് നീ ഏറ്റവും ചെറിയവനാകാൻ അടുത്തവന് പോകാൻ വഴി കൊടുത്താൽ, അമേൻ, അവൻ വളരട്ടെ, അവന് ശുശ്രൂഷിപ്പാൻ തയ്യാറായാൽ, അമേൻ, ഹല്ലേലൂയ, ശിശുക്കളെ പോലെ തന്നെ തന്നെ താഴ്ത്തി, അമേൻ, സ്നേഹത്തോടെയും ദൈവകൃപയിലും നിൽക്കാൻ തയ്യാറായാൽ, സമയം കഴിഞ്ഞില്ല, ഒരു സ്വർഗം തുറക്കപ്പെടുന്നൊരു സമയമുണ്ട്. നീ അവിടേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും ചെറിയവനെന്ന് ലോകം നിന്നെ വിളിച്ചവൻ, അമേൻ, ഹല്ലേലൂയ, ഇന്ന് പകൽ തിരിച്ചറിയട്ടെ, സ്വർഗരാജ്യത്ത് നീ ഏറ്റവും വലിയവനാകും. അതുകൊണ്ടൊരു ചോദ്യം, ഇവിടെ വലിയവനാകണമെങ്കിൽ ആർക്കും ആകാം? അത് ഫൈറ്റ് ചെയ്താകാം ഇലക്ഷൻ കൊണ്ട്. ഇവിടെ നമുക്ക് വലിയവരായി തീരാനാണ് നമുക്ക് എന്ത് ചെയ്യാൻ, ഫൈറ്റിങ്. അതുകൊണ്ട് ഇലക്ഷൻ ഉണ്ട്. നമുക്ക് ഇലക്ഷൻ ഇല്ലെങ്കിലും ഇലക്ഷനുള്ള ആൾക്കാരൊക്കെ ആരായിരിക്കണം? വലിയ ആളാകണം. കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നവരെക്കാൾ വലിയ ആള്, അല്ലെങ്കിൽ എൻ്റെ സഹോദരനേക്കാൾ വലിയവൻ. വേദപുസ്തകം നിന്റെ സഹോദരനെ നിസാര എന്ന് വിളിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല എന്ന് പറയുന്നെങ്കിൽ, നിന്റെ സഹോദരനെ തോൽപ്പിക്കാൻ, ഇലക്ഷനെ തോൽപ്പിക്കാൻ, അവനെ പരാജയപ്പെടുത്തിയിട്ട് നീ വലിയവനാകാൻ നീ ഉപയോഗിക്കുന്ന ഉടായ്പകൾ നമുക്കിവിടെ ഇല്ലെങ്കിലും ഇത് പറയുമ്പോൾ ചേർത്ത് അങ്ങ് പറയാം. അവനെ തറയെ തള്ളിയിട്ടിട്ട് എനിക്ക് വലിയവനാകണം പറയുന്നു, നീ അവിടെ ഏറ്റവും ചെറിയവനായിരിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ദൈവരാജ്യ സംബന്ധമായി ദൈവ ഏൽപ്പിച്ച വേലയുടെ മുഖത്ത് താഴ്മയുള്ളവരായി വിനയത്തോടെ യേശുവിൻ്റെ കൃപാസ യേശുവിൻ്റെ പെട്ടകത്തെ ചുമക്കുന്നവരായി ശിശുക്കളെ പോലെ ആയി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ആകയാൽ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവനാകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്ന് പറഞ്ഞാൽ ഒരുത്തനൊരു ശിശുവിനെ പോലെയാകുന്നു എങ്കിൽ, യേശു ഉദാഹരണത്തിനായി കൊണ്ടു നിർത്തിയ ആ ശിശുവിനെ കൈക്കൊള്ളുന്നവൻ, അമേൻ. കാര്യം ഞാൻ വലിയ പാർട്ടിയാണ്, എങ്ങനെ ഇവനെ കൈക്കൊള്ളാൻ പറ്റും? ഞാൻ സോ കോൾഡ് ഫാമിലിക്കകത്തുള്ള ആളാണോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാണ്, അതുകൊണ്ട് എനിക്ക് ആരെ അംഗീകരിക്കാൻ പറ്റില്ല, ഈ എളിയവനെ അംഗീകരിക്കാൻ പറ്റൂല, ആരോട് ഇരിക്കാൻ പറ്റത്തില്ല, അവൻ്റെ ഭവനത്തിൽ പോകാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മുടെ പലരുടെയും ജീവിതത്തിനകത്ത് ഒരുപക്ഷെ കടന്നുപോയ സാഹചര്യങ്ങളാകാം. ഞാൻ പറയട്ടെ, ഇങ്ങനെ ഈ ശിശുവിനെ കൈക്കൊള്ളുന്നവനെ കുറിച്ച് പറയുകയാണ്, നീ ആരെ കൈക്കൊള്ളുന്നു? ദൈവത്തെ. നിന്റെ എളിയവനെ കൈക്കൊള്ളുന്നവന്, സഹോദരനെ സ്നേഹിക്കുന്നവന്, നമ്മളെക്കാളും ഒട്ടും മെച്ചമല്ലാത്തവന് നമ്മൾ ആരെങ്കിലും ബഹുമാനിക്കൂ? നമ്മളെക്കാളും ഒട്ടും മെച്ചമല്ലാത്തൊരു മനുഷ്യൻ നമ്മൾ ബഹുമാനിക്കൂ? അവരുടെ മുമ്പിൽ നമ്മൾ സാറാണ്. ഹല്ലേലൂയ്യ.
നമ്മളെക്കാൾ എളിയവരെ നമ്മൾ ആദരിക്കാറൊന്നുമില്ല, ബഹുമാനിക്കാറുമില്ല. പക്ഷേ യേശു പറഞ്ഞു, അവനെ കുറിച്ച് പറയുക, അവൻ എന്നെ കൈക്കൊണ്ടിരിക്കുക. ആരെ? ഈ ശിശുവിനെ പോലെ, അല്ലെങ്കിൽ ഈ ശിശുവിനെ കൈക്കൊള്ളുന്നവൻ, ഐ മീൻ എളിയവനെ കൈക്കൊള്ളുന്നവൻ, നമ്മളെക്കാളും മെച്ചമല്ലാത്തവനെ സ്നേഹിക്കുന്നവനെ കുറിച്ച് പറയുന്നു, അവൻ യഥാർത്ഥമായി എന്നെയാണ് കൈക്കൊണ്ടത്. ആരെ? യേശു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നെ കൈക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശു വച്ച അതിമഹത്തായ മാതൃകയുണ്ട്. ആ വഴികളിൽ കൂടി നമുക്ക് സഞ്ചരിക്കാം. ഹല്ലേലൂയ. ഈ ശിശുവിനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊണ്ടിരിക്കുന്നു. അമേൻ. അതിൻ്റെ 7-6 വാക്യത്തിൽ ഇരുന്നു, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തനെ ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന്. മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെ? എളിയവനെ, എന്നിൽ എളിയവനെ, എന്നിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന എളിയവനായ ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ, അവൻ്റെ ജീവിതത്തിൽ ഇടർച്ച വരുത്തുന്നവനോട് പറയുന്നു, ഇവൻ എന്തു ചെയ്യണം? ലിജോ എന്തു ചെയ്യണം? ആ അവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തോളാം, ഞാൻ പറയാം, എനിക്ക് കുഴപ്പമില്ല. അവൻ്റെ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടെ മറ്റേ തിരികലിൻ്റെ ബിസിനസ് കൂടി തന്നെ ഇന്ന് അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ആളും കുറഞ്ഞു തന്നെ. ഇന്ന് ഇത്രയും പേരെങ്കിലും ഇന്ന് വൈകുന്നേരം ആകാശം കറുത്തപ്പാരും വന്നില്ല ഇന്ന് പലരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരും ഉണ്ടാവത്തില്ലായിരുന്നു. വിഷയം ആർക്ക്? ആർക്ക് ഇടർച്ച വരുത്തുന്നവനെ? എന്നിൽ വിശ്വസിക്കുന്ന ആ എളിയവന്. നമ്മളെക്കാളും ഒട്ടും മെച്ചമല്ല, പക്ഷേ അവൻ ആരുണ്ട്? യേശു ഉള്ള ഒരുവന് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ, നിന്റെ സ്നേഹിതന് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ, അവൻ സ്നേഹിതനേക്കാളപ്പുറം യേശുവിനെ വിശ്വസിക്കുന്ന ഒരുവന് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ, പതിനെന്താ പറയുന്നത്? കഴുത്തിൽ കയറ് കെട്ടണം, ആ മകറ്റേടുത്ത് കല്ലും കെട്ടണം, അവനെടുത്ത് പൊക്കിയെടുത്ത്. ഇവിടെ ഇവിടെ അടുത്ത 6 അവിടെയെങ്കിലും ഉണ്ടോ? ഈ അടുത്ത് 6 ആ ഡാമി കൊണ്ട് കളയണം. സ്തോത്ര. എവിടെ കൊണ്ട് കളയണം? ഡാമി കൊണ്ട്. ഇവിടുത്തെ ഡാമി തള്ളിയ കുഴപ്പമൊന്നുമില്ല, പൊങ്ങി വരും. കാര്യം അത് അടിയിൽ താഴ്ചയൊന്നുമില്ല, മൊത്തം ചെളി ചൊളി വെള്ളമുണ്ട്. സ്തോത്രം. അമേൻ. അപ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവനെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മളിൽ ദൈവ അല്ലെങ്കിൽ ദൈവ സ്നേഹത്തിൽ വസിക്കുന്ന, ദൈവത്തെ അറിയുന്ന, അല്ലെങ്കിൽ എളിയവനായ മനുഷ്യനോട് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും ഇടർച്ചയായത് സംസാരിക്കരുത്, ഇടർച്ചയായത് പ്രവർത്തിക്കരുത്. കാര്യം വചനം പറഞ്ഞു, ഇങ്ങനെ ഇടർച്ച വരുത്തിയാൽ എന്താണെന്ന്. നമ്മളിതിനെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരല്ല. നമ്മുടെ വിഷയം വിടുതലാണ്, നമ്മുടെ വിഷയം അഭിഷേകമാണ്, നമ്മുടെ വിഷയം സൗഖ്യമാണ്. തൊട്ടപ്പോൾ വീണു, എഴുന്നേറ്റപ്പോൾ സൗഖ്യമായി, അങ്ങനെ പ്രതീക്ഷിച്ചൊക്കെ വരിക. പക്ഷെ അതൊക്കെ നടക്കുന്നതിന് മുമ്പ് യേശുവിൽ വിശ്വസിച്ച് എളിയവനെ സ്നേഹിക്കാൻ, ആമേൻ, അവനെ ആദരിക്കാൻ, അവനെ ബഹുമാനിക്കാൻ കഴിയുമെങ്കിൽ, ഇതേ വേദപുസ്തകം പറയുന്നു, ആമേൻ, നീ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവന്. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവന്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് ആവശ്യമാണ്. യേശു കർത്താവിൻ്റെ മുമ്പിൽ ആരെങ്കിലും വന്നവരെ ആരെങ്കിലും യേശു അട്ടിപ്പായിച്ചതായിട്ട് പറയാൻ പറ്റുമോ? ചെറിയവനും വന്നു, വലിയവനും വന്നു. ചെറിയ രോഗം വന്നു, വലിയ രോഗം വന്നു. നാറ്റം വെച്ചതും വന്നു, ചത്തവൻ്റെ ശരീരം കൊണ്ടുവന്നു. പക്ഷെ അവരെ ആരും എന്ത് ചെയ്തില്ല, ആട്ടിയോടിച്ചില്ല. അവന് എന്താണെന്ന് ആവശ്യം വന്ന് മനസ്സിലാക്കിയിട്ട് അവൻ്റെ അരികിൽ ഇറങ്ങിച്ചെന്ന് അവനെ ആശ്വസിപ്പിക്കുകയും അവനെ സൗഖ്യമാക്കുകയും, ആമേൻ, അവൻ്റെ മുറിവുകളെയും കെട്ടിയവനാണ് നമ്മുടെ യേശു. ആമേൻ. ഹല്ലേലൂയ. അവൻ്റെ കണ്ണുനീർ തുടച്ചവനാണ് യേശു. 38 വർഷമായി ഒരു സഹായമില്ലാതെ
കുളത്തിൻ്റെ കരയിൽ കിടന്ന മനുഷ്യനെ ആരും പരിഗണിക്കുന്നില്ല, പക്ഷെ യേശു അവനെ പരിഗണിച്ചു. ദൂതന്മാർ പോലും അവനെ പരിഗണിച്ചില്ല. സ്തോത്രം. കാര്യം വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആദ്യം വെള്ളത്തിൽ അവൻ ഇവരെ സഹായിക്കാമെന്ന് പറഞ്ഞവൻ തന്നെ ആദ്യം വെള്ളത്തിലോട്ട് ചാടുക. അവൻ സൗഖ്യമായി, അവൻ വീട്ടിലേക്ക് പോന്നു. ഈ 38 വർഷം കൊണ്ടൊരു പരിശ്രമം. അവൻ അവഗണിക്കപ്പെട്ടവനായി, തിരസ്കരിക്കപ്പെട്ടവനായി, ആരുടെയും സഹായമില്ലാതെ. ആമേൻ. ആമേൻ. ബെഥസ്ദ എന്ന കുളത്തിൻ്റെ കരയിൽ 38 വർഷം ചിലവഴിക്കപ്പെട്ടവനായിരുന്ന സ്ഥാനത്ത് അവനെയും പരിഗണിച്ചവനാണ് നമ്മുടെ ദൈവം. അമ്മയുടെ ഉദരം മുതൽ കുരുടനാണ്. അവനെ വീട്ടുകാർ കൈവിട്ടു, നാട്ടുകാർ കൈവിട്ടു. ഇപ്പൊ യാചകനായി വഴികരിയിൽ ഇരിക്കുന്നു. ലോകപരമായി ഒരു മാന്യത അവനില്ല. പിച്ചക്കാരൻ എന്നാ മാന്യത? ഹലോ, പിച്ചക്കാരൻ എന്തെങ്കിലും മാന്യതയുണ്ടോ? ഉണ്ടോ? അമ്മേ, ഒരു മാന്യതയില്ല. സ്തോത്രം. മാന്യത ഉണ്ടായിരുന്നു. നമ്മൾ കൊടുക്കുമ്പോൾ കയ്യിൽ ഏറ്റവും ചെറുതെടുത്ത് കൊടുക്കത്തില്ല. കൈ കൊണ്ട് മാന്യനായിരുന്നെങ്കിൽ കൊടുക്കുമ്പോൾ ഏറ്റവും വലിയത് ഒന്നും മിണ്ടില്ല ആരും. ഏറ്റവും വലിയത് കൊടുക്കുമായിരുന്നു. അവൻ മാന്യനല്ലാത്തത് കൊണ്ട് നമ്മൾ അവനെ പരിഗണിക്കുന്നില്ല. പക്ഷെ യേശു അവനെ പരിഗണിച്ചു. ഹല്ലേലൂയ. മക്കൾ പരിഗണിക്കുന്നില്ല. രോഗിയായ കളഞ്ഞിട്ട് പോവുക. ഇന്നലെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. വയസ്സായ മാതാവിനെ വീട്ടിനകത്ത് പൂട്ടിയിട്ട് ആഹാരം കൊടുക്കാതെ, ആവശ്യമായ വൈദ്യസഹായം കൊടുക്കാതെ പൂട്ടിയിട്ടു. ശരീരം മൊത്തം മുഴുവരിച്ച് കിടക്കുന്ന മാതാവ്. അമ്മേ, എന്തുവാ അവർക്കുള്ള പരിഗണന? അമ്മയ്ക്കുള്ള പരിഗണന പോലും, സഹോദരങ്ങൾക്കുള്ള പരിഗണന പോലും മനുഷ്യൻ കൊടുക്കുന്നില്ല. യേശു നോക്കിയേ, സ്വർഗാദി സ്വർഗങ്ങളിലായിരുന്നവൻ താഴ്ന്ന ഭൂമിയിൽ, സകല മഹത്വവും വെടിഞ്ഞ് താഴ്ന്ന ഭൂമിയിൽ ഇറങ്ങി വന്നത്, ആരും പരിഗണിക്കപ്പെടാതെ ഇതുപോലെ വഴിയരികിൽ കിടന്നവനെ രക്ഷിക്കേണ്ടതിന്. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട, പാപി എന്ന് വിളിക്കപ്പെട്ടവൻ, ദോഷി എന്ന് വിളിക്കപ്പെട്ടവൻ, വെറുക്കപ്പെട്ടവൻ എന്ന് വിളിക്കപ്പെട്ട എന്നെ നിങ്ങളെ പരിഗണിച്ചെങ്കിൽ. ഹലോ. ആരും പരിഗണിക്കാത്ത സ്ഥാനത്ത്, ആരും കൈക്കൊള്ളാത്ത സ്ഥാനത്ത്, ജീവിതം അവസാനിപ്പിക്കാമെന്ന് നമ്മൾ ഹൃദയത്തിൽ ആഗ്രഹിച്ച സ്ഥാനത്ത് അവൻ നമ്മളെ കൈവിട്ടില്ല. ലോകം കൈവിട്ടെടുത്ത് ചേർത്ത് നിർത്തി. അത് യേശുവിൻ്റെ സ്നേഹം. ആമേൻ. ഹല്ലേലൂയ. അത് യേശുവിൻ്റെ സ്നേഹം. ദേ, ഈ അടുത്ത 2 മാസം കൊണ്ട് ഒരു ഭയങ്കര സംഭവം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ആരും അറിയുന്നില്ല. ഒരു വിഷയം, രേണു എന്ന് പറയപ്പെടുന്ന ഒരു പിച്ചക്കാരി, കൽക്കട്ടയിൽ നടന്ന സംഭവമാണ്. അവരുടെ ജോലി പറഞ്ഞില്ല, റെയിൽവേ സ്റ്റേഷനിൽ പിച്ചയെടുക്കും. റെയിൽവേ സ്റ്റേഷനിൽ പിച്ചയെടുക്കുന്ന സ്ത്രീയാണ്. മക്കൾ ഉപേക്ഷിച്ചു, ആരും അവരെ പരിഗണിക്കുന്നില്ല. കാര്യം വയസ്സായി, 60 വയസ്സോളമായി, ശരീരമൊക്കെ മെലിഞ്ഞു, പ്രാകൃതയായി. വീട്ടിൽ നിറക്കി വിട്ടു, റോഡിൽ പോയി എന്ത് ചെയ്യും? പിച്ചയെടുക്കും, പിച്ചയെടുക്കും, ആരെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പോൾ ഒരു ചെറിയ പാട്ടൊക്കെ പാടും, പാട്ട് പാടും. അവർക്ക് നല്ല സ്വരമുള്ളത് കൊണ്ട് ആൾക്കാർ വീണ്ടും പാടാൻ പറയും. ആൾക്കാർ വീണ്ടും എന്തെങ്കിലുമൊക്കെ കൊടുക്കും, ചില്ലറ കൊടുക്കും, നോട്ട് കൊടുക്കും. നല്ല പാട്ട് പാടും, നല്ല ശബ്ദമാണ്. നാളുകൾ, മാസങ്ങൾ, വർഷങ്ങൾ തെരുവില്ല. അവർ ശരിക്കും ഒരു ഭ്രാന്തിയെ പോലെ, തലയിലൊരു പൊക്കണം വെച്ച്, എന്തിനോ തുണി കൊണ്ടൊരു ബാഗ്, എന്തുകൊണ്ട് പൊക്കണമെന്ന് പറയും അല്ലേ, വാരിക്കെട്ടി, ഒരു കയ്യിൽ കമ്പ് കൊണ്ടാവും, ഇങ്ങനെ റോഡിൽ കൂടെ ഇങ്ങനെ അടിച്ചടിച്ച് നടക്കുന്ന സ്ത്രീ. അവർ കൊൽക്കട്ടയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഇവർ നല്ല പാട്ട് പാടുന്നൊരു സ്ത്രീയാണ്. ഒരിക്കലും അവരിങ്ങനെ പാടുമ്പോൾ ഒരു യൗവനകര എഞ്ചിനീയർ അവിടെ ഉണ്ടായിരുന്നു. അവരോട് ഒന്നും കൂടെ പാടാൻ പറഞ്ഞു. അവർ പാടി. അവനവൻ്റെ ഫോണിൽ അത് വീഡിയോ ലൈവായി എടുത്തു. എടുത്തിട്ട് ലോകത്തിന് പ്രചരിപ്പിച്ചു. ആ വീഡിയോ ഭയങ്കര വൈറലായി. കാര്യം, ആ ഭിക്ഷക്കാരിയായ സ്ത്രീ പാടുന്ന പാട്ട് ഭയങ്കര മാധുര്യം, ഭയങ്കര രസമാണ് കേൾക്കാൻ. ഒരു ഡിജിറ്റൽ എഫക്റ്റും ഇല്ലാതെ, ഒരു സ്റ്റുഡിയോ എഫക്റ്റും ഇല്ലാതെ അവളുടെ ശബ്ദം ഭയങ്കരമായിരിക്കുന്നു. ദിവസങ്ങൾ കൊണ്ട് ഈ വീഡിയോ ഭയങ്കര വൈറലായി.
അമേൻ. എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ഫിലിം ഇൻഡസ്ട്രി വരെ അറിഞ്ഞു. ഇങ്ങനെ കൊൽക്കത്തയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഭിക്ഷക്കാരിയുണ്ട്, ഇങ്ങനെ ഭയങ്കര അവരെ അന്വേഷിച്ച് വലിയ വലിയ ആൾക്കാരെത്താൻ തുടങ്ങി. ആരാ മക്കൾ ഉപേക്ഷിച്ചതാണ്, സഹോദരങ്ങൾ ഉപേക്ഷിച്ചവരാണ്. അവരെ അന്വേഷിച്ച് ആൾക്കാർ വന്നു, അന്വേഷിച്ചു വന്നു. അവരെ അവിടെ നിന്നെടുത്ത് അവർക്ക് പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി, അവരെ കുളിപ്പിച്ച് വൃത്തിയൊക്കെ ആക്കി, അവരെ കൊണ്ട് വീട്ടും പാട്ടൊക്കെ പാടിച്ചു. പാട്ട് പാടിക്കുമ്പം ഐ മീൻ ഇന്ത്യയുടെ വാനം പാടി എന്ന് പറയപ്പെടുന്ന ലതാ മങ്കേഷ്കറേക്കാൾ മാധുര്യമുള്ള വേറൊരു ശബ്ദം. മ്യൂസിക് ഫിലിം ഇൻഡസ്ട്രി അവരെ ഇങ്ങനെ വിലക്കെടുത്തു. അവരെ കുളിപ്പിച്ച് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി, ഡ്രസ്സൊക്കെ ചേച്ച് നിറച്ച മുടിയൊക്കെ മാറ്റി, കളറൊക്കെ അടിപ്പിച്ചു, അവർക്ക് നല്ല വസ്ത്രമൊക്കെ ഇട്ടുകൊടുത്തു. അമേൻ ഹാലലുയ. പലയിടത്തും അവരെ പരിചയപ്പെടുത്തി പാടാനായി. പല ചെറിയ വേദികൾ അവർക്ക് ഒരുക്കി കൊടുത്തു. അവർ പാടി. ഒരു റിയാലിറ്റി ഷോയിൽ ഗസ്റ്റായി വിളിച്ചു. ആരെ? ഒരു റിയാലിറ്റി ഷോയിൽ അവരെ ഗസ്റ്റായിട്ട് വിളിച്ചു. അവരവിടെ പോയി, അവർ പാടി. അമേൻ. അവർ പാടി ഒരു ഹിന്ദി പാട്ട് പാടി. പാടിയപ്പോൾ അവിടെ കേൾക്കാനായി ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഉയർന്ന മ്യൂസിക് സംഗീത അല്ലെങ്കിൽ ഡയറക്ടർമാരവിടെ ഉണ്ടായിരുന്നു. പലരും പാട്ട് കേട്ട് കരഞ്ഞു. ഇവരുടെ ശബ്ദം കേട്ടിട്ട് ഇവരുടെ ചരിത്രമൊക്കെ കാണിച്ചു കൊടുത്തു സ്ക്രീനിൽ. ഇങ്ങനെ തെണ്ടി നടക്കുന്നൊരു സ്ത്രീയാണ്. ഇവരെ കണ്ടപ്പോൾ, ഈ പാട്ട് കേട്ടപ്പോൾ പലരും കരഞ്ഞു. അമേൻ. അതിൽ അറിയപ്പെടുന്ന വിവേക് എന്ന് പറയപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു, നീ എൻ്റെ സിനിമയിൽ നീ പാടണമെന്ന് പറഞ്ഞു. അവളെ സിനിമയിലെ പാടാൻ വിളിച്ചു. ആ സ്ത്രീ പാടി. 65 വയസ്സുകാരി. ഇന്ന് അടുത്ത ഏറ്റവും ചെറിയ ദിവസങ്ങൾ കൊണ്ട് ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഗായികയായി മാറി. അവരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിന് എങ്ങനെ ഇത്രയും വലിയ മാറ്റം ഉണ്ടായേ? അവർ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ യേശു ഉണ്ടായിരുന്നു. എനിക്ക് യേശു എൻ്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷകനായിരുന്നു. അവർക്കൊരു കൊന്തയിട്ടൊരു മാലയൊക്കെ ഉണ്ട്. അവർ യേശു എനിക്ക് രക്ഷകനായിരുന്നു. യേശു പ്രഭു, യേശു മസിഹയാണ് എനിക്ക് ഇതെല്ലാം ചെയ്തു തന്നത്. ദേ നോക്കിയ മക്കൾ അവഗണിച്ചു, വീട്ടുകാർ നാട്ടുകാരൊക്കെ തള്ളിക്കളഞ്ഞു. സ്തോത്രം. ഒരു ഭിക്ഷക്കാരിയായി അലന്നു നടന്നു, പക്ഷെ യേശു അവരെ കൈവിട്ടില്ല. അവർ പറഞ്ഞു, യേശു എൻ്റെ രക്ഷകനെന്ന് അവർ വിശ്വസിച്ചു. യേശു കർത്താവ് അവളെ കുപ്പയിൽ നിന്ന് ഉയർത്തി. അമീൻ. സ്തോത്രം. വേദപുസ്തകം പറഞ്ഞ രാജാക്കന്മാരോട് കൂടെ ഇരുത്തി. നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി വേണമെങ്കിൽ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാണണം നിങ്ങളതൊക്കെ. അമേൻ ഹല്ലേലൂയ. ഇന്ന് 10 രൂപയ്ക്ക് കൈ നീട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു പാട്ടിന് ലക്ഷങ്ങളാണ് വാങ്ങിക്കുന്നത്. സ്തോത്രം. ഇന്ന് ബോംബെയിലും ഡൽഹിയിലും എല്ലാ സ്റ്റുഡിയോകളിലും ഗസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ റേണു. ഒരു കാലത്ത് പിച്ച എറിഞ്ഞു കൊടുത്തോൾ ഇന്ന് ഗസ്റ്റാ. വർഷങ്ങൾക്ക് ശേഷമല്ല, ആഴ്ചകൾ കൊണ്ട്. ദൈവത്തിന് ഒരുത്തൻ്റെ ജീവിതത്തെ മാറ്റാൻ കഴിയുമെന്ന് വെച്ചാൽ മാറ്റാൻ പറ്റും. അവർ പറഞ്ഞു, യേശു എൻ്റെ രക്ഷകനാണ്. ഇത് ആരോട് പറഞ്ഞു വെച്ചാൽ സൽമാൻ ഖാൻ, അതുപോലെ ഉയർന്ന സിനിമാ നടന്മാർ ചോദിച്ചപ്പോൾ അവരോടാ പറഞ്ഞു, യേശു എൻ്റെ രക്ഷകൻ. അവർ ഭിക്ഷക്കാരിയാണ്, തള്ളപ്പെട്ടവള, പക്ഷെ അവൾ യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട് ദൈവം തക്ക സമയത്ത് അവളെ ഉയർത്തി. അമേൻ. ഇന്ന് അതുകൊണ്ട് വേദപുസ്തകം വായിച്ചു കേൾക്കൊരു കാരുണ്ടല്ലോ. സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തനെ ആരെങ്കിലും ഇടർച്ച വരുത്തരുത്. എന്ന് പറഞ്ഞാൽ ചെറിയവനായാലും വലിയവനായാലും അവൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അമേൻ, അവൻ ദൈവത്തിന് യേശുവിൻ്റെ കണ്ണിൽ ഏറ്റവും വിലയേറിയപ്പെട്ടവനാണ്. ഏറ്റവും വിലയേറിയപ്പെട്ടവനാണ്. ഇന്ന് മക്കളൊക്കെ വന്നു കേട്ടോ, അടിച്ചു കളഞ്ഞ മക്കളൊക്കെ. ഓ, വീട്ടുകാർ നാട്ടുകാരെ ബന്ധുക്കൾ, ഇപ്പോൾ ഒത്തിരി ബന്ധുക്കളാണ്. കാര്യപ്പോൾ ഞാനൊരു ഫ്ലാറ്റുണ്ട്, കാറുണ്ട്. ഇന്ന് അവരെ കണ്ട ഫിലിം സ്റ്റാറിനെ പോലെ ഇരിക്കുക. സ്വത്രം. ഇനി ബന്ധു നാട്ടുകാരും വീട്ടുകാരെല്ലാവരും വന്നു. ഇപ്പം അടിയും പിടിയുക. ഇപ്പം എൻ്റെ അമ്മ, എൻ്റെ അമ്മ, ആ സ്വത്രം, എൻ്റെ സഹോദരി. അതുകൊണ്ട് പറയും, എളിയവനിൽ ഒരു എനിൽ വിശ്വസിക്കുന്ന എളിയവൻ ഒരുത്തിനു പോലെ ഇടർച്ച വരുത്തരുത്. പ്രൈസ് ഉള്ളോ. അതും ദൈവത്തിന് പ്രധാനമുള്ള ഒരു കാര്യമാണ്. നമ്മൾ മാന്യന്മാരായതുകൊണ്ടല്ല ഇവിടെ ഇരിക്കുന്ന, ആ എളിയവരിൽ ഒരുത്തനായിരുന്നത് കൊണ്ടാണ്. അമേൻ. ആ എളിയവരിൽ ഒരുത്തനെ പോലെ നമ്മൾ ഒരു കാലത്ത് തള്ളപ്പെട്ടവരായി പുറംപറമ്പിൽ കിടന്ന
ഇപ്പൊ ഇന്ന് പറയുന്ന ആരും ഇല്ലാതിരുന്ന ഒരു സമയമുണ്ട്, കാലഘട്ടമുണ്ട്. അന്ന് കരച്ചും വിളിച്ചും കരഞ്ഞും വേദനയോടെ ഇരുന്ന സ്ഥാനത്ത് നമ്മുടെ അരികിൽ ഇറങ്ങി വന്നൊരു യേശു കർത്താവ്, ഒരു രക്ഷകൻ. അതുകൊണ്ട് ഞാൻ പറട്ടെ, നാം ഒരുത്തനും എന്തു ചെയ്യരുത്, ഇടർച്ച വരുത്തരുത്. പറഞ്ഞു, ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം, എന്നിൽ വിശ്വസിക്കുന്ന എളിയവന് ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. ഇടർച്ച വരുത്തുന്നവൻ ആവശ്യം തന്നെ എങ്കിൽ ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. എന്തേ നമ്മളുടെ ജീവിതം ആർക്കും എന്തായി തീരരുത്, ഒരു ഇടർച്ചയായി മാറരുത്. എൻ്റെ എട്ടാം വാക്യം, നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയാകയാൽ അതിനെ വെട്ടിക്കളയുക. ആമേൻ. രണ്ട് കയ്യും രണ്ട് കാലും ഉള്ളവനായി നിത്യ അഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവിക്കുന്നത് കടക്കുന്നത് നിനക്ക് നല്ലത്. എന്താണ്, രണ്ട് കാലും രണ്ട് കണ്ണും ഉള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് നിന്റെ കൈ നിനക്ക് ഇടർച്ചയായി തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു, വെട്ടിക്കളയാൻ പറഞ്ഞു. ആ കണ്ണ് ഇടർച്ചയാണെങ്കിൽ എങ്കിൽ ഇത് കുരുടന്മാരും വണ്ടികളെ കൊണ്ട് നമ്മളെ റോഡൊക്കെ നിറഞ്ഞു തന്നെ സ്തോത്രം. ഹല്ലേലൂയ. നീ ഒരുത്തരും ഇടർച്ച വരാതിരിക്കേണ്ടതിന് നിന്റെ കൈ ഇടർച്ചയാണെങ്കിൽ വെട്ടിക്കളയാനാ പറഞ്ഞു, കണ്ണിടർച്ചയാണെങ്കിൽ സ്തോത്രം. എനിക്കിവിടെ ബ്ലൈൻഡ് സ്കൂൾ നടത്തേണ്ടി വന്നതന്നെ നമ്മള്. പ്രൈസ് ദലോ. ഹല്ലേലൂയ. കാര്യം നിന്റെ കൈ കൊണ്ട് ചെയ്യുന്നതും കാലുകൊണ്ട് ഇടർച്ച വരുത്തുന്നതും വായ് കൊണ്ട് പറയുന്നതിനെല്ലാം എന്തുണ്ട്, പ്രതിഫലം ഉണ്ട്. എന്താ പ്രതിഫലം? നിത്യ അഗ്നിയിലേക്ക് പോകപ്പെടും. ഓ, നമ്മൾ അവനെ കുറിച്ചല്ലേ പറഞ്ഞ കാര്യം, അവന് സമൂഹത്തിൽ ആരുമല്ല അവൻ. ആ സാറിനെ കുറിച്ചാണെങ്കിൽ ഓക്കെ, സാറ് വലിയ ആളാണ്, നമുക്ക് ക്ഷമയൊക്കെ പറയാം, സാറല്ലേ, അവൻ ആരുമല്ലല്ലോ, അവനോട് എന്ത് പറയാനാ. പടേ, ചെറിയവൻ ഇടർച്ച വരുത്തരുത്, സ്നേഹിതന് ഇടർച്ച വരുത്തരുത്. നിങ്ങൾ ശിശുക്കളെ പോലെ ആയി വരട്ടെ, എന്നാൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കും. പ്രൈസല്ലോ, ഹല്ലേലൂയ. അപ്പോ സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ ഒരു കയ്യില്ലെങ്കിലും കുഴപ്പമില്ലെന്നാ പറഞ്ഞത്, പക്ഷെ അവിടെ പോയാൽ വലിയവനായിരിക്കാം. ഒരു കാലില്ലെങ്കിലും കുഴപ്പമില്ല, കാല് ഇടർച്ചയാണെങ്കിൽ കാല് മുറിച്ചു കളയാം, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ വലിയവനായിരിക്കും. സ്തോത്രം. ആമേൻ. എൻ്റെ ഒമ്പതാം വാക്യം, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. രണ്ട് കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണുള്ളവനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. ആമേൻ. ഇത് നമ്മൾ വെറുതെ വായിച്ച് വിടുന്ന വിഷയങ്ങളാണ്, ഗൗരവപൂർവം ചിന്തിക്കണം. നമുക്ക് സ്നേഹിതർക്ക്, നമ്മുടെ അടുത്ത് നിൽക്കുന്നവന്, ചെറിയവന് വലിയവന് ആരായിക്കൊള്ളട്ടെ, ഇടർച്ച വരുത്തരുത്. അവർക്കുള്ള സ്ഥലം എവിടെയാ? നിത്യ അഗ്നി. നിത്യാഗ്നി ഒരിക്കലും നിൽക്കാത്തതും 24 hours കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിക്കകത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇടർച്ചയായി ഒന്നും ചെയ്യരുത്. ഈ വചനം സത്യമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അപ്പോൾ ഈ വചനം കള്ളം പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ശിശുക്കളെപ്പോലെ ആയി വരാം. ആമേൻ. അതിൻ്റെ 10th വാക്യം, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. വചനം എന്താ പറയുന്നത്? ഈ ചെറിയവനിൽ ഒരുത്തനെ ശുചീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ. എന്തോ അവനെ ചേ നിസ്സാരാന്ന് പറയാൻ ഇടവരരുത്. പ്രൈസല്ലോ. ശുചീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളാനാ പറഞ്ഞു. ഒരുത്തനെ എന്ത് ചെയ്യരുത്, ഇച്ചിപ്പോന്ന് അവൻ ചെറിയവനായിക്കൊള്ളട്ടെ വലിയവനായിക്കൊള്ളട്ടെ,
നമ്മുടെ വായിൽ നിന്ന്, ഒരു ദൈവ മക്കളുടെ വായിൽ നിന്ന് അങ്ങനൊരു വിഷയം ഉണ്ടാകരുത്. കാര്യം നമ്മൾ എങ്ങോട്ട് പോകേണ്ടുള്ളവരാ? തീയിലേക്കുള്ളവരല്ല, സ്വർഗരാജ്യത്തിലെ. സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകാൻ ദൈവം ഒരുക്കപ്പെട്ടിരിക്കുന്ന ജനത്തോട് പറയുന്നു, നിനക്ക് കണ്ണിടർച്ചയാണെങ്കിൽ കണ്ണ് ചൂർന്നുകളാം, കാതിടർച്ചയാണെങ്കിൽ അത് മുറിച്ചുകളാം, കൈയിടർച്ചയാണെങ്കിൽ മുറിച്ചുകളാം. രണ്ട് കാലും രണ്ട് കൈയുള്ളവനായി അഗ്നിയിലേക്ക് കടന്നു പോകുന്നതിനേക്കാൾ എത്ര നന്നാ. ആമേൻ. ഒരു കണ്ണുള്ളവനായും ഒരു കൈയുള്ളവനായും ഒരു കാലുള്ളവനായും സ്വർഗരാജ്യത്തിൽ കടക്കുന്നേ. അതുകൊണ്ട് വചനം പറയുന്നു, നീ ചെറിയവനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. നമ്മൾ ഇതൊന്നും വായിച്ച് കാണാം, പക്ഷെ ഇതൊന്നും അത്രയും ഗൗരവമായിട്ട് എടുത്തിട്ടില്ല പലരും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാന കാര്യം, ഈ മേഖലകളിൽ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി വലിയ കാര്യങ്ങൾ താഴോട്ടുണ്ട്. നമ്മൾ അത് ഇതൊന്നും എടുക്കൂല, അത് മാത്രം പറക്കിയെടുക്കും. ഇത്രയും കാര്യം സംഭവിക്കണം, ഇനിയും ഇനിയും മാറാനുണ്ട്. അപ്പോൾ ഈ ചെറിയവരെ തുച്ഛീകരിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ അവിടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആരോടാ പറഞ്ഞ? എളിയവരെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിക്കുന്നവനോട് പറയട്ടെ, പാപം ചെയ്യാതിരിപ്പാൻ പ്രത്യേകം സൂക്ഷിക്കുന്നവനോട് പറയട്ടെ, അവസരങ്ങൾ പലതും ഉണ്ടായിട്ടും പാപത്തിലോട്ട് വഴുതി വീഴാതെ ദൈവം നിർത്തിയ കൃപയ്ക്കകത്ത് നിൽക്കുന്നവനോട് പറയട്ടെ, വേദപുസ്തകം പറയുന്നു സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന്. അവരുടെ ദൈവം, ആമേൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ മുഖത്ത് നോക്കത്തില്ലെന്നാ പറഞ്ഞ്. ആരെ? എളിയവനെ. നമ്മൾ വലിയ ആളായിട്ട്, ഇവിടുത്തെ വലിയ ആളായിട്ട് ചിലപ്പോൾ സ്വർഗം നിന്റെ മുഖത്ത് കൂടി വേറെ ലെവലിലേക്ക് ഇട്ടാ ചെല്ലുന്ന, കൂട്ടക്സും ലിഫ്റ്റിക്കൊക്കെ ഇട്ട് അമ്മ സുന്ദരിയായിട്ടാ ചെല്ലണം, സുന്ദരനായിട്ടാ ചെല്ലണം, പക്ഷെ മുഖത്ത് കൂടി തമ്പുരാ നോക്കത്തില്ല. കാര്യം എന്തുവാ? എന്നിൽ വിശ്വസിച്ച എളിയവനെ നീ നിസ്സാരായം നിണ്ണിയാൽ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, നമ്മുടെ ജീവിതം ലോകത്തിൽ നിന്ന് വേർപെട്ടിരിക്കട്ടെ. പാപം ചെയ്യാൻ ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ, ജഡത്തിൻ്റെ സ്വാധീനങ്ങൾ ജീവിതത്തിന് പലതരത്തിലേക്ക് അടുത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് വഴുതി വീഴരുത്. നമുക്കൊരു രാജ്യം ഒരുക്കി വച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യം നരകമല്ല, അഗ്നിയല്ല, നമ്മുടെ രാജ്യം സ്വർഗരാജ്യമാണ്. ഈ ദൈവരാജ്യത്തിലായിരിക്കുന്ന നാം സ്വർഗരാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ എളിയവരോട് കൃപ കാണിക്കുന്നവർ, ദയവ് കാണിക്കുന്നവൻ, നിസ്സാര എന്ന് പറയാത്തവൻ, അവനെ തുച്ഛീകരിപ്പാതിരിപ്പാൻ സ്വന്തമായി സൂക്ഷിക്കുന്ന പാപത്തിൻ്റെ മേഖലകളെ അവൻ സ്വയമായി ജയിച്ചുകൊണ്ട് അവയവങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് ജീവിതങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് ഒരു നിർമ്മല മണവാട്ടി എന്ന പോലെ ഒരു ശുദ്ധീകരണത്തിൽ കൂടി കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവൻ പറയട്ടെ, സ്വർഗീയ ദൂതന്മാർ അവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന അവന്റെ തേജസ്സിനെ കൊണ്ടുവരുന്ന സ്വർഗീയ ദൂതന്മാർ ഇന്ന് നിനക്ക് വേണ്ടി മുഖം നിനക്ക് നേരെ തിരിക്കുന്ന ദിവസമായിരിക്കും. നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം നിനക്ക് നേരെ. ഹല്ലേലൂയ. അവന്റെ മുഖം നിനക്ക് അനുകൂലമായി, നിനക്ക് നേരെ അവ മുഖം തിരിക്കും. നിന്റെ കഷ്ടതയുടെ നടുവിൽ, നിന്റെ നിലവിളിയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ സ്വർഗം അവൻ്റെ മുഖം നിന്റെ നേരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 13-ാം വാക്യം എഴുതിയിരിക്കുന്നത്, അതിനെ കണ്ടെത്തിയ, സോറി, അതിൻ്റെ 14-ാം വാക്യം, അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. ഹലോ, എന്തുവാണ് അങ്ങനെ ഈ ചെറിയവനിൽ ഒരുത്തൻ നശിച്ചു പോകുന്നതിൽ ആർക്കിഷ്ടമല്ല? നമുക്ക് നിസാരമാണ്,
പക്ഷെ ദൈവത്തിന് ഇഷ്ടമല്ല. കാര്യം വേദപുസ്തകം വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അതിൻ്റെ 12 വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അമേൻ. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നിരിക്കട്ടെ, 100 ആടിൽ സ്തോത്രം ഒന്ന് തെറ്റിപ്പോയി, 99 ഇടയനോടുകൂടെയുണ്ട്, ഒന്ന് തെറ്റിപ്പോയി കാണാതെ പോയാൽ ഇടയൻ സ്തോത്രം ഈ 99 മതി എന്ന് പറഞ്ഞ് അവൻ ആശ്വസിക്കത്തില്ല. ഒന്നല്ലേ പോയോളൂ, ഈ 99 ഉണ്ടല്ലോ, അതിൻ്റെ പാല് കൊണ്ടും ജീവിക്കാമെന്ന് അവൻ തീരുമാനിക്കത്തില്ല, അതിൻ്റെ നന്മ കൊണ്ട് ജീവിക്കാമെന്ന് അവൻ വിചാരിക്കത്തില്ല. ആ 99 വിട്ടേച്ചിട്ട് കാണാതെ പോയ ഒന്നിനെ അന്വേഷിച്ചു പോകുന്നത് പോലെ, അമേൻ, ദൈവവചനം പറയുന്നു അങ്ങനെ തന്നെ ഈ ചെറിയവൻ നശിച്ചു പോയാൽ നീതിമാന്മാരായ 99 വിട്ടിട്ട് നശിച്ചു പോകുന്ന ഒന്നിനു വേണ്ടി, പാപിയായ ഒന്നിനു വേണ്ടി സ്തോത്രം, തന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത യേശു കർത്താവ് അവൻ്റെ ജീവനെ കൊടുത്തവൻ. ഹല്ലേലൂയ. പറയുക, നശിച്ചു പോകാൻ ഇഷ്ടമല്ല ആരും. ആരും ശ്രദ്ധിക്കണേ, ആരും ഇഷ്ടം നശിച്ചു പോകാൻ ദൈവത്തിന് ഇഷ്ടമല്ല. അത് ചെറിയവനായാലും വലിയവനായാലും നശിച്ചു പോകുന്നതിൽ അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാക്കുകൾ ഒരു നിസ്സാര എന്നുള്ള വാക്ക്, അമേൻ, ചെറിയവൻ എന്നൊരു വാക്ക് ഒരുവനെ ദുഷിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഹലോ, കേൾക്കണുണ്ടോ? നമ്മളിന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന വേറെ കുറേ കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ കർത്താവ് പ്രതീക്ഷിച്ചിരുന്ന ഈ കാര്യമാണ്. കർത്താവ് നമ്മുടെ വാക്കുകൾ പലതും ഇഷ്ടപ്പെടുന്നില്ല. 99 കളഞ്ഞിട്ട് ഒന്നിനു വേണ്ടി ഇറങ്ങി വന്നവന് ചെറിയവനെ കളയാൻ മനസ്സില്ല. പക്ഷേ നമുക്ക് ചെറിയവനോട് അത്ര താല്പര്യമൊന്നും ഇല്ല. വചനം പറഞ്ഞു, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ അവന് വേണ്ടിയിട്ടാണ് വന്നേ. അമേൻ. ആ കാണാതെ പോയ നിങ്ങൾക്ക് വേണ്ടിയുടെ സഹോദരി നിന്നെ തേടിയ സഹോദരൻ നിനക്ക് വേണ്ടിയിട്ടാണ് വന്നേ. നീ നശിച്ചു പോകാൻ മനസ്സ് ഇല്ലാത്തത് കൊണ്ട് നിനക്ക് പകരക്കാരനെ സ്വന്തം ജീവനെ കൊടുക്കാനായി അവൻ ഇറങ്ങി വന്നേ. മരിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷേ നിങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ, നമ്മളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അവൻ ഇഷ്ടമല്ലായിരുന്നു. പ്രൈസലോ. നോക്കി, ആ സ്നേഹം എത്ര വലിയത്, ആ കരുതൽ എത്ര വലിയത്. പ്രൈസലോ. നമ്മൾ ആ, അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളും എന്നിൽ വിശ്വസിക്കുന്ന എളിയവനെ ആദരിക്കണം, സ്നേഹിക്കണം, വലിയവനായാലും ചെറിയവനായാലും. അമേൻ. അതിൻ്റെ 15 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിൻ്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവന് മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധ്യം വരുത്തുക. അവൻ നിൻ്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. അപ്പം നിനക്ക് ഒരുവനോട് വിദ്വേഷമുണ്ടെങ്കിൽ നീ ഫോൺ വിളിച്ച് എല്ലാവരോടും പറയരുതെന്ന് പറഞ്ഞ് ആൾക്കാർ നിൽക്കുമ്പോൾ മുഷിഞ്ഞ് സംസാരിക്കരുത്. അമേൻ. അടുത്തിരിക്കുന്നവൻ്റെ കുറ്റം അല്ലെങ്കിൽ ആ എളിയവൻ്റെ കുറ്റം, നിൻ്റെ സഹോദരൻ്റെ അല്ലെങ്കിൽ മറ്റൊരു കുഞ്ഞിൻ്റെ കുറ്റം എന്താ പറഞ്ഞ് നീ എല്ലാവരോടും വിളിച്ചു പറയാതെ നീ അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീയും അവനും മാത്രമുള്ളപ്പോൾ എന്തുവാണ്, നീയും. നമുക്ക് ദേഷ്യം വന്നാൽ നമ്മൾ പറയും, ഞാൻ നിൽക്കുന്നതെന്ന് ഞാൻ നോക്കത്തില്ല. നമ്മൾ, ഞാൻ പറയും, ഞാൻ ഭയങ്കര എല്ലാം ഒന്ന് മറച്ചു വയ്ക്കാൻ, ഞാൻ എല്ലാം തുറന്നു പറയുന്ന ആളാണ്, ഞാൻ അങ്ങ് വിളിച്ചു പറയും. കർത്താവ് പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നിൻ്റെ ആ സ്വഭാവം. നിനക്ക് എന്തെങ്കിലും ഉണ്ടോ നിൻ്റെ കൂട്ടുകാരനോട്, നിൻ്റെ സ്നേഹിതനോട്, നിൻ്റെ ഭർത്താവിനോട്, നിൻ്റെ ഭാര്യയോട്, നിൻ്റെ കുഞ്ഞിനോട്, അമ്മ നിൻ്റെ സ്നേഹിതനോട്, ആരോടെങ്കിലും? നീ എന്ത് ചെയ്യണം? നീയും അവനും മാത്രമുള്ളപ്പോൾ നീ എന്ത് ചെയ്യണം? അവനോട് ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം, മോനെ നീ ചെയ്തത് തെറ്റാണ്, നീ പറഞ്ഞത് ശരി അല്ല. ആമേൻ. ഹല്ലേലൂയ.
ചിന്തിക്കുക, ഒരുപക്ഷെ അവൻ പറഞ്ഞത് തെറ്റാണ്, പക്ഷേ പരസ്യമായി അവനെ ശാസിക്കുന്ന കാര്യം ദൈവത്തിന് ഇഷ്ടമല്ല. അവൻ നീതിമാനൊന്നും അല്ല. അടുത്ത ഈ രണ്ടാം കക്ഷി പറഞ്ഞത് ഒരുപക്ഷെ എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ പറഞ്ഞ കാര്യം ശരിയുള്ളതല്ല, ഒത്തിരി മുറിവേൽപ്പിക്കുന്ന വിഷയമാണ്. അമേൻ. അത് കേട്ടാൽ ജനം എന്നെ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. അമേൻ. പക്ഷേ വചനം പറഞ്ഞൊരു കാര്യം നോക്കണം, എത്ര ഭംഗിയാ നോക്കട്ടെ. സ്തോത്രം. അവൻ നിനക്ക് വിരോധമായി എന്തെല്ലാം പറഞ്ഞാലും ശരി തന്നെ, നീ അവനെ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ വെച്ച് എന്ത് ചെയ്യരുത്, 10 കൂട്ടി വരുത്തിയിട്ട് ആൽബലം കാണിച്ച് അവനെ ജയിക്കാൻ ശ്രമിക്കരുത്. അമേൻ. അവൻ ചെയ്ത് തെറ്റാണെന്ന് മറ്റുള്ളവരോട്, ഇന്നത്തെ വാട്സപ്പ് മുഖാന്തരം ഇന്ന് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം അതാണ്. ഒരു ദൈവദാസനോ ഒരു വ്യക്തിയോ ചെയ്താൽ ഇവിടെ വാട്സപ്പ് ഫേസ്ബുക്ക്, ഞങ്ങൾ അവനെ കറക്റ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ഇടയ്ക്കൊരു ദൈവദാസനുണ്ട്, അദ്ദേഹം നല്ലൊരു ദൈവദാസനാണ്. എന്ത് കുറ്റം കണ്ടാലും അദ്ദേഹം പ്രതികരിക്കും. പക്ഷെ വചനപ്രകാരമല്ല, എന്തെങ്കിലും കണ്ടാൽ ഉടനെ ഫേസ്ബുക്ക് എടുക്കും, ലൈവിൽ വന്നിട്ട് അവൻ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെയാണ്, ദൈവരാജ്യ സംബന്ധമായി ആരും അങ്ങനെ ആകാൻ പാടില്ല, നമ്മളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്തെങ്കിൽ, അതെ വേദപുസ്തകം അങ്ങനെയൊന്നുമല്ല പറയുന്നത്. നിന്റെ സഹോദരൻ ഇടർച്ച വരുത്തിയാൽ അവൻ ശരിയല്ലെങ്കിൽ അവൻ ലൈവിൽ വന്നിട്ട് അവനെക്കുറിച്ച് നാറ്റിക്കാനല്ല പറഞ്ഞ്, നീയും അവനും ഉള്ളപ്പോൾ മാത്രം, ആ നീയും അത്ര എഫക്റ്റ് വേണ്ടായിരുന്നു, നീയും അവനും ഉള്ളപ്പോൾ മാത്രം നീ വിഷയങ്ങളെ തുറന്ന് പറഞ്ഞ് അവന് ബോധ്യം വരുത്തി. അമേൻ. സ്തോത്രം. അമേൻ. അവൻ്റെ വാക്ക് അല്ലെങ്കിൽ അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി എന്ന് പറയത്തക്കവണ്ണം. എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചവൻ അന്ന് പോയി ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അവൻ പറയും ഇനി പള്ളിയിൽ ഞാൻ പറഞ്ഞില്ല, മതി മതി മതി. സ്തോത്രം. വടവൻ നിന്റെ വാക്ക് കേട്ടാൽ, നീ സംസാരിച്ചാൽ, നീ അവനുമായിട്ട് മാത്രം ഇരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ആരും കണ്ടില്ല കേട്ടിക്കളയെന്നല്ല പറയേണ്ടത്, വെളിയിൽ വെച്ച് കണ്ടാൽ പറഞ്ഞാൽ എല്ലാവരും കാണാം. അകത്ത് കൊണ്ടുപോയിട്ട് എടാ ഒറ്റ കാറ്റിയത് ഇങ്ങനല്ല പറയേണ്ടത്, നീ അവനോട് സംസാരിച്ചാൽ നീ സഹോദരനെ നേടി തെറ്റായ വഴിയിൽ നിന്ന്, തെറ്റായ പ്രവൃത്തിയിൽ നിന്ന്, അവൻ വഴുതി പോയ സ്ഥാനത്ത് നിന്ന് സഹോദരനെ നേടി എന്നു പറയുന്ന അളവിലായിരിക്കണം നീ അവനോട് സംസാരിക്കേണ്ടത്. അല്ലോ കാര്യം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ രഹസ്യമായിട്ടാണ് പറഞ്ഞു, പക്ഷെ കൊണ്ടുപോയി മുട്ടുകാൽ ആര് പറഞ്ഞു, ഉടുപ്പിൻ്റെ കോളറൊക്കെ പിടിച്ചു കുഴപ്പമില്ല, നീ ആവർത്തിക്കരുത്, ഇത്രയേ ഉള്ളൂ. സ്തോത്രം. നീ അവനോട് സംസാരിച്ച നിനക്ക് ഇനി എന്ത് ചെയ്യണ്ടോ? അവന് മുറിവ് ഉണ്ടാകരുത്, അവൻ നഷ്ടമായി പോകരുത്. ചിലർ സംസാരിച്ചാൻ പറഞ്ഞില്ല, സംസാരിച്ച പിന്നെ അവൻ ആ വഴിക്കേ വരില്ല. യേശുവും വേണ്ട, പള്ളിയും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, ഞാൻ പോണ എൻ്റെ വഴിക്ക് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ നേടുന്നവരായിരിക്കണം, കൊളിക്കുന്നവരായിരിക്കരുത്. ആ നമ്മൾ ആരായിരിക്കണം? ആത്മാക്കളെ, സഹോദരനെ നേടുന്നവരായിരിക്കണം. പൈസല്ലോ. കോപം വന്ന ഒറ്റ വാക്കിൽ നമ്മൾ പ്രതികരിക്കും. ആ കേൾക്കുന്ന വാക്ക് അവൻ കേട്ടാൽ അവന് മുറിവുണ്ടാകുന്നെങ്കിൽ, ആ സ്തോത്രം, ദൈവം ഇഷ്ടപ്പെടുന്നില്ല അത്. കുറവില്ലാത്ത മനുഷ്യൻ ആരെങ്കിലും ഉണ്ടോ? ഒരാളെ കാണിച്ചതാ. എനിക്കിതിനകത്ത് കാണിക്കാൻ ആരുമില്ല, ഞാൻ കുറവില്ലാത്തവനുമല്ല. പ്രൈസല്ലോ. മനുഷ്യന് അവരുടേതായ കുറവുകളും ബലഹീനതകളൊക്കെ ഉണ്ട്. അതൊന്നും വെച്ച് വിളപ്പേണ്ട സ്ഥലമൊന്നും അല്ല വീടെന്ന് പറയുമ്പോൾ. എനിക്കറിയാം ഒത്തിരി മാതാപിതാക്കളെ, ബുദ്ധിയില്ലാത്ത മാതാപിതാക്കളെ, അവർ വീട്ടിൽ ആരെങ്കിലും വരുമ്പോഴാണ് ആരുടെ കാര്യം പറയുന്നത്? മക്കളെ കാര്യം. ഇവന്മാർ തല തെറിച്ചവന്മാർ, പറഞ്ഞാൽ കേൾക്കത്തില്ല, വീട്ടിന് പ്രശ്നം, നാട്ടിന് പ്രശ്നം, വെള്ളം കോരി തരത്തില്ല, ജോലിക്ക് പോകല്ല, ആദ്യ ഈത് ഈത് ആദ്യ ഈത് അങ്ങനെ പറയുന്ന അമ്മമാരുണ്ട്. ഇന്ന് വായിൽ പൂട്ടിട്ടുള്ളൂ. നിങ്ങളുടെ മക്കളെക്കുറിച്ചും മറ്റൊരുത്തനോടൊന്നും പറയരുത്. അവന് മുറിവ് വന്നാൽ നിനക്കവനെ നഷ്ടമാകും,
നിങ്ങളുടെ ചിന്ത അങ്ങനെ പറഞ്ഞ അവൻ നന്നാവുന്നു, പേടിച്ചു, മാമനെ പേടിച്ചു, ചേട്ടനെ പേടിച്ചു. ആര് ആമർക്ക് അയാത് മാമനെ പേടി, ഏത് ചേട്ടനെ പേടി? നീ സ്നേഹിച്ചാൽ വീട്ടിനകത്തിരിക്കും. ആരെയും പേടിപ്പിച്ച് നിർത്തി രക്ഷപ്പെടുത്താൻ നോക്കണ്ട, നഷ്ടമാകത്തേ ഉള്ളൂ. എൻ്റെ ഒത്തിരി അനുഭവത്തിൽ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരിക്കലോ ചെന്നപ്പോൾ ഒരു ഇങ്ങനെ അടുത്ത കാലത്തോടെയോ ഞാൻ പോയപ്പോൾ ചെന്നോടെ ഇങ്ങനെ അവൻ പഠിക്കൂല ഇത് പഠിക്കൂല, ഞാൻ പറയും ഇന്നത്തോടെ മതിയായിക്കൊള്ളണം. നീ തന്നെ പറഞ്ഞു നിൻ്റെ മകനെക്കുറിച്ച് നിൻ്റെ ഭർത്താവ് നീ അല്ലാതെ മറ്റൊരുത്തനോട് നീ സംസാരിക്കരുത്. ഞാൻ ദൈവദാസനൊക്കെ ശരി തന്നെ, പക്ഷേ നിനക്ക് അവനില്ലാത്തപ്പോൾ എന്നോട് സംസാരിക്കാം. അവനെ നിർത്തിയിട്ട് ഞാൻ ജഡ്ജിയായിട്ടിരിക്കും പോലെ ഇരിക്കുന്നു, അവൻ പ്രതിയായിട്ട് നിൽക്കുന്നു ഇവിടെ വാ കോടതിയിൽ അഡ്വക്കേറ്റ് പോലെ. അവൻ അങ്ങനെ അവൻ അങ്ങനെ ആ ചെറുക്കം ഇങ്ങനെ എനിക്ക് കാര്യം മനസ്സിലായി. ഇന്ന് രാത്രി ബോംബോടെ പൊട്ടു വന്നു മനസ്സിലായി. അവനെ നന്നാക്കാൻ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു, പക്ഷെ അവൻ ഇതുവരെ പള്ളിയിൽ വന്നിട്ടില്ല. പിന്നെ സ്തോത്രം, ഹല്ലേലൂയ. നീ സംസാരിച്ചാൽ അവനെ നേടണം, നഷ്ടമാകരുത്. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെ അപ്പൻ അമ്മ അവർ നല്ല പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷേ ഈ വിഷയത്തിൽ അല്പം ബുദ്ധി കുറവായിരുന്നു. ആ പിള്ളാരും പറയണമല്ലോ. ഞങ്ങൾ മൂന്നെണ്ണം, മൂന്നാണുങ്ങൾ, ഇത് അനുസരണം കെട്ടവന്മാരായിരുന്നു, ഇത്തിരിയല്ല ഒത്തിരി വലുത്. അപ്പം അവിടെ പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ വരുമ്പോൾ ഞങ്ങളെ മൂന്നാമത്തേനെ ഇങ്ങനെ പിടിച്ച് നിർത്തും. ഞങ്ങളുടെ കുറ്റം മൊത്തം ആരുടെ പറയും? ഭരണ പാസ്റ്റർമാരോടും പറയും, വിശ്വാസികളോടെല്ലാം പറയും. അപ്പം ഞാൻ രണ്ടാമത്തവനെ നോക്കും, രണ്ടാമത്തെ മൂത്തവനെ നോക്കും. അത്ര നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കും, രണ്ടാമത്തവനെ നോക്കും, മൂന്നാമത്തവനെ നോക്കും, ശരിയാക്കി കൊടുക്കുക ഇന്ന്. ഞങ്ങളെ നന്നാക്കാനാണ് കൊണ്ടു നിർത്തിയ. അപ്പോൾ അന്ന് വരുന്ന പാസ്റ്ററുടെ പ്രസംഗം മൊത്തം ആർക്കെന്നറിയാമോ? ഇത് കേൾക്കുമ്പോൾ പായ കടിച്ച് അവിടേക്കൊരു പല്ല കടിച്ച് നിൽക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് പോയാൽ അവിടെ ആടി കണക്കും വീട്ടിൽ അന്ന് ദിവസം നടന്ന സംഭവം പറയണ. ഏത് ബന്ധുക്കളൊന്നാലും അവൻ ആ സബ്ജക്റ്റ് തോറ്റു, ഇത് തോറ്റു, ഇവരെയൊക്കെ എന്തിനാണ് പഠിപ്പിക്കണത്? ഞാൻ ഇരുമ്പുടിച്ചുണ്ടാക്കുന്ന പൈസ ഇതൊക്കെ ഞങ്ങൾക്ക് അത്ര ഹാപ്പി അല്ലായിരുന്നു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഞങ്ങൾ മൂന്നും വഴിതെറ്റിപ്പോയി. ആ മൂന്ന് പേരും ഞങ്ങൾ മൂന്ന് വഴി തിരഞ്ഞെടുത്തു. ആൾക്കാരെ മുമ്പ് വെച്ച് അടിക്കും ഞങ്ങളെ. അടുത്ത വീട്ടിലെ ചേച്ചി ഞങ്ങൾക്ക് അടി വാങ്ങിച്ചു തരാൻ വേണ്ടി മാത്രം ഇരിക്കും ചേച്ചിയാണ്. അപ്പം ജോലി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പം പറയും, അണ്ണാ അവൻ എങ്ങനെ ചെയ്ത് ഇവൻ ഇങ്ങനെ അങ്ങനെ ഇവർ മൂന്നും കൂടെ പ്രശ്നമായിരുന്നു. പപ്പ അങ്ങോട്ട് വരുന്നു, വരുമ്പോഴേ കമ്പും വെട്ടിക്കൊണ്ട വണ്ടിയിലോട്ട് വരണം. സ്കൂട്ടർ അങ്ങോട്ട് വയ്ക്കും, ഡേ ഇതൊരു വിളി വിളിക്കും. അപ്പോൾ നമുക്കറിയാം സംഭവം നടന്നു, ഇവിടെ എന്തോ നടന്നു. കാരണം നമ്മൾ രഹസ്യമായിട്ട് ചെയ്താൽ നമ്മൾ മാത്രമുള്ള പ്രശ്നങ്ങളാണ്. ഡേ ഇത് വിളിച്ചാൽ അറിയാം. പറഞ്ഞ് തീർന്നതിനുമ്പോൾ ആടി അങ്ങോട്ട് തുടങ്ങണം. നിങ്ങളെപ്പോലെ കൊച്ചു കമ്പൊന്നുമല്ല, മടലൊക്കെ എടുത്തിട്ട് അടിക്കണം, മടൽ ആടി ഓടിച്ചിട്ട് അടിക്കാം. സ്വന്തം അവസാനം അവസാനമായപ്പം പറഞ്ഞു, കയ്യിൽ പിടിച്ചു തുടങ്ങി, ഇനി വേണ്ട, ഇനി വേണ്ട, ഇനി അടിക്കാൻ പറ്റൂല, ഇനി അടിച്ചാൽ തിരിച്ച് അടിക്കും എന്ന രീതിയിൽ മക്കൾ പ്രതികരിച്ച് തുടങ്ങി. ഉള്ള കാര്യം പറയണം. അപ്പോഴവിടെ മനസ്സ് തളർന്നുപോയി, നേടാൻ വേണ്ടി ചെയ്തതാണ്, പക്ഷെ എല്ലാം കൈവിട്ട് പോയി. പിന്നെ ആ ബുദ്ധിയൊക്കെ മാറ്റി വെച്ചിട്ട് പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോഴാണ് ദൈവം ഓരോന്നിനകത്തേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമോശം കാണിക്കരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ. ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുറ്റങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുത്. അവരെ നിങ്ങൾക്ക് മാത്രമേ കറക്റ്റ് ചെയ്യാൻ പറ്റൂ. നിങ്ങളുടെ വീട്ടിൽ വന്ന മാമനും സഹോദരനും കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഉള്ള വിലയും കൂടെ പോകും അവസാനം. അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ കുറ്റങ്ങൾ നിങ്ങളോടല്ലാതെ, നിങ്ങളുള്ളപ്പോൾ മാത്രമല്ലാതെ, അവനെ നേടത്തക്കവണ്ണമല്ലാതെ മുറിവായിട്ടൊന്നും സംസാരിക്കരുത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് മിണ്ടുന്നില്ല, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവന് ബോധ്യം വരണം. ഞാൻ സംസാരിച്ചാൽ, നിങ്ങൾ സംസാരിച്ചാൽ അവൻ്റെ കുറ്റം ബോധ്യം വന്ന്, അവൻ ചെയ്തു പോയത് തെറ്റെന്ന് അവന് ബോധ്യം വരത്തക്ക വണ്ണം ആയിരിക്കണം. അവനോട് സ്നേഹത്തോടെ സംസാരിക്കണം. അങ്ങനെ സംസാരിച്ചാൽ നിൻ്റെ മകൻ നഷ്ടമാകത്തില്ല, ബന്ധങ്ങൾ മുറിഞ്ഞു പോകത്തില്ല, നിനക്ക് ബന്ധങ്ങളെ നേടാൻ പറ്റും, കുടുംബങ്ങളെ നിലനിർത്താൻ പറ്റും, സ്നേഹബന്ധങ്ങളെ നേടിയെടുക്കാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. 16, കേൾക്കാഞ്ഞാൽ രണ്ട് മൂന്ന് സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാക്കേണ്ടതിന്
ഒന്ന് രണ്ട് പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. ആമേൻ. അടുത്ത, അവരെ കൂട്ടാഞ്ഞാൽ സഭയോട് അറിയിക്കുക, സഭയെയും കൂട്ടാഞ്ഞാൽ അവൻ നിനക്ക് പുറം ജാതിക്കാരെയും ചുങ്കക്കാരെയും എന്ന പോലെ ഇരിക്കട്ടെ. അതുകൊണ്ട് മാന്യമായ വിഷയങ്ങൾക്കകത്ത് സഭയുമായി ബന്ധപ്പെട്ട്, നേതൃത്വവുമായി ബന്ധപ്പെട്ട്, അല്ലാതെ ജാതികളെ നിൻ്റെ വിഷയത്തിനകത്ത് എന്ത് ചെയ്യരുത്, നിൻ്റെ വിഷയത്തിന് കുടുംബത്തിലെ വിഷയത്തിനകത്ത് ജാതികളെ ഉൾപ്പെടുത്തരുത്. ആമേൻ. ഹല്ലേലൂയ. അല്ല, ഈ വചനങ്ങളൊക്കെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ചെത്തി വെടിപ്പാക്കുന്ന വചനങ്ങളാണ്. ഇതുണ്ടെങ്കിൽ നമ്മൾ ഫലം കായ്ക്കത്തുള്ളൂ, ഇതുണ്ടെങ്കിലേ നമുക്ക് അനുഭവപുഷ്ടി ഉണ്ടാകത്തുള്ളൂ, ഇതുണ്ടെങ്കിലേ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും അനുഗ്രഹമായിരിക്കത്തുള്ളൂ. ഇങ്ങനൊരു ക്രിസ്തീയ ജീവിതത്തിനകത്തുകൂടി പോകുന്നവൻ്റെ ജീവിതം കണ്ട് ജാതികൾ കർത്താവിങ്കിലേക്ക് വരത്തുള്ളൂ. ഇങ്ങനൊരു ആത്മീക തലം നമ്മുടെ ജീവിതത്തിനകത്ത്, കുടുംബ ജീവിതത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, ആത്മീക ജീവിതത്തിനകത്ത് തുറക്കപ്പെട്ടേ മതിയാവും. ആമേൻ. അതിന് നമ്മളെ തന്നെ ഒരുക്കുന്നവരായി, നമ്മളെ തന്നെ സംരക്ഷിക്കുന്നവരായി, ആമേൻ, ദൈവരാജ്യത്തിലേക്ക് പോകണം. നാം അവിടത്തേക്ക് വലിയവരായി തീരേണ്ടതിന് ഇവിടെ ചെറുതാകേണ്ടി വന്നാലും കുഴപ്പമില്ലെന്ന് ചിന്തിക്കണം. നമ്മൾ ഇവിടെ വലുതാകാൻ നോക്കുമ്പോൾ അവിടെ ചെറുതാവും. ഇവിടെ ചെറുതായാൽ സ്വർഗരാജ്യത്തിൽ നീ ഏറ്റവും വലിയവനായിരിക്കും. ആമേൻ. അതിൻ്റെ 18-ാം വാക്യം എഴുതിയിരിക്കുന്നു. 17 കഴിഞ്ഞ് 18 പറയുക. എന്നാൽ നിങ്ങൾ കേട്ടുന്നതെല്ലാം സ്വർഗത്ത് കെട്ടപ്പെട്ടിരിക്കും. ഇങ്ങനെ എളിയവനെ സ്നേഹിക്കുകയും ആദരിക്കുകയും നിന്റെ വാക്കുകൊണ്ട് അവനെ ബോധം വരുത്തുകയും അവൻ നഷ്ടമായി പോകാതെ നേടുന്നവനോട് പറയട്ടെ, നീ പ്രാർത്ഥനാ മുറിക്കകത്ത് എന്ത് കെട്ടിയാലും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ആമേൻ. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ അധികാരം വെളിപ്പെടണമെങ്കിൽ, പ്രാർത്ഥനയുടെ മറുപടി പുറത്തു വരണമെങ്കിൽ, പ്രാർത്ഥന നിന്റെ പ്രാർത്ഥനാ റൂമിൻ്റെ 4 ചുവര് വിട്ട് പുറത്തു വരണമെങ്കിൽ, പലരുടെയും പ്രാർത്ഥന ഇന്ന് ആ 4 ചുവരുകൾക്കകത്ത്, ഇന്ന് ചുമരുകളെല്ലാം പ്രാർത്ഥന എല്ലാം കാണാതെ പഠിച്ചിട്ടുണ്ട്. കാര്യം ഒന്നും പുറത്ത് എല്ലാം അവിടെ തന്നെയുണ്ട്. സ്തോത്രം. ഓരോ ഇഷ്ടികയോട് ചോദിച്ചാൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥന റെക്കോർഡ് ചെയ്തുപോലെ പറഞ്ഞു തരും. കാര്യം എല്ലാം അവിടെ തന്നെ ഉണ്ട്, പുറത്ത് പോയിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ശിശുക്കളെ പോലെ ആയി വരുന്നെങ്കിൽ നീ ഇവിടെ കൽപ്പിച്ചാൽ സ്വർഗത്തിൽ അതുപോലെ നടക്കും. ഭൂമിയിൽ ഇവിടെ അഴിച്ചാൽ സ്വർഗത്തിൽ അതുപോലെ സംഭവിക്കും. നീ പ്രാർത്ഥനാ മുറിയിൽ എന്ത് കൽപ്പിക്കുന്നു അത് പ്രാർത്ഥനാ മുറിയുടെ പുറത്ത് അതുപോലെ സംഭവിക്കും. നീ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ വിഷയത്തിൻ്റെ നടുവിൽ നിനക്ക് മറുപടി ഉണ്ടാകും. ആമേൻ, ആമേൻ. സ്തോത്രം. ആ പ്രാർത്ഥന ആരും തടഞ്ഞു വെക്കത്തില്ല. ആ പ്രാർത്ഥന സ്വർഗത്തോളം കയറി ചെല്ലും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. നീ തലകുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് എളിയവനോട് ഇച്ചിപ്പോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, വഴക്കുണ്ടാക്കിയിട്ട് അടിയുണ്ടാക്കിയിട്ട് തൻ്റെ കൂടെ അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി പുള്ളിക്കാരൻ സാധനമല്ല മാരി കയറ്റി, ഞാൻ എൻ്റെ വഴിക്ക് പോകണം, പുള്ളിക്കാർ പ്രാർത്ഥിക്കുക റൂമിലും കയറി, ഏ പുള്ളിക്കാരൻ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്, വഴക്കുണ്ടാക്കിയിട്ട് തിന്നെല്ലാം മാരി കയറ്റി, ഞാൻ പോവാം, ഇനി ശരി ഇവളോട് ജീവിച്ചാൽ പറ്റത്തില്ല. പുള്ളിക്കാർ പ്രാർത്ഥന റൂമിനകത്ത് കയറി, പ്രാർത്ഥന പോവോ, പ്രവർത്തന മുകളിലോട്ട് പോവോന്ന് ഒന്നും മിണ്ടുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് അത് ഇഷ്ടമല്ല. എളിയവനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. അമേൻ. അങ്ങനെ വരുന്നോ അവൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വരുമ്പോൾ സ്നേഹത്തിലും ഐക്യത്തിലെയും ആത്മാവിനോട് കൂടിയാണെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ അവിടെ നടക്കും. അത് ഏത് മേഖലയിലാണെങ്കിലും, ഏത് ദേശത്തിലാണെങ്കിലും, ഏത് വിഷയമായാലും, ഏത് കടുങ്കട്ടി പ്രശ്നമായാലും, ഇന്ന് ഞാൻ പറയട്ടെ, നിൻ്റെ പ്രാർത്ഥന അത് വേഗത്തിൽ ഇറങ്ങിച്ചെല്ലും. വിമാന വേഗതകളെക്കാൾ അത് നിനക്ക് വേണ്ടി ഇറങ്ങിച്ചെല്ലും. മിന്നൽ വേഗതകളെക്കാൾ അത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ആത്മതല തുറക്കപ്പെടാൻ, സ്വർഗം ഇന്ന് പകൽക്കാലം ഈ ജനത്തിൻ്റെ മേൽ സ്വർഗീയമായ അനുഭവങ്ങളെ, സ്വർഗീയമായ കൃപയെ, ഇന്ന് പകൽ സ്വർഗം തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വചനം ഭൂമിയിൽ
നിങ്ങൾ രണ്ടുപേരെ യാചിക്കുന്ന ഏത് കാര്യവും നടക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ എളിയവനായ നീയും ഒരുമിച്ചാൽ മതി. നമ്മൾ ഐക്യമെത്തിയപ്പെട്ടാൽ മതി നമ്മളൊറ്റ കാര്യങ്ങൾ പറ. അങ്ങനെയല്ല, നീ നിസാരാന്ന് കരുതിയ സഹോദരനുണ്ടല്ലോ, അവനും നീയും ഒന്ന് ഒരുമിക്കാൻ പറ്റുമോ? അത്ര വിഷയമുള്ളത് നമ്മളങ്ങനെ ഒന്നോ രണ്ടോ പേർ, അല്ലെങ്കിൽ നമ്മൾ ഐക്യമെത്തിപ്പെട്ടുകൊണ്ട് ചോദിക്കുന്ന വിഷയത്തിൽ മറുപടി തരും. ആരോട്? ഭാര്യയും ഭർത്താവുമായിട്ട്, ആ ചേട്ടനും സാറുമായിട്ട് നമ്മൾ ഒരു മനസ്സാണ്. അതല്ല, അല്ല, നീ പറഞ്ഞ നിസാരാന്ന് പറഞ്ഞ സഹോദരനുണ്ടല്ലോ, അവനുമായി നിനക്ക് രമ്യപ്പെടാൻ കഴിഞ്ഞാൽ, ആ എളിയവനുമായി നിനക്ക് ഐക്യമെത്തിപ്പെടാൻ കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറട്ടെ, നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ ചോദിക്കുന്ന കാര്യമെല്ലാം വരാമെന്ന് പറഞ്ഞെങ്കിൽ എന്നെ എല്ലാം കിട്ടി തന്നെ. കാര്യം അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് കൈപിടിച്ചോണ്ടിരിക്കുകയല്ലോ അവർ. നിങ്ങൾക്ക് അടുത്ത് കൈ കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറയാം, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൈപിടിച്ച് അവർ കൈക്കുകയില്ല. തീർച്ചയായിട്ടും ഉണ്ട്, നല്ല മനസ്സോടെ രണ്ടുപേരും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നതല്ല, ആ എളിയവനുണ്ടല്ലോ, ഏത് മറ്റേ കക്ഷി അവേ, അവനുമായി നിനക്ക് രമ്യപ്പെടാൻ കഴിഞ്ഞാൽ, നിന്നെക്കാൾ ഒട്ടും മെച്ചമല്ലാത്ത അമേ ആ മനുഷ്യനുമായി നിനക്ക് രമ്യപ്പെടാൻ കഴിഞ്ഞാൽ, ഐക്യതയിൽ വന്നു കയറാൻ കഴിഞ്ഞാൽ, അത് സ്വർഗസ്ഥനായ നിന്റെ പിതാവ് അവർക്ക് ലഭിക്കും. അമേൻ. ആ എളിയവനായ മനുഷ്യനോട് നിനക്ക് സ്നേഹത്തോടെയും ഐക്യതയോടെയും ഒരുമിച്ച് രമ്യപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വരാൻ കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, സ്വർഗസ്ഥനായ പിതാവ് നീ ചോദിക്കുന്നത് എന്താ? പല കാര്യം വരാത്തത്, അടുത്ത ചേട്ടൻ അല്ലെങ്കിൽ അടുത്ത സഹോദരിയായിട്ട് നമ്മൾ നല്ല രമ്യതയിലാണ്, പക്ഷെ മറ്റാളുമായിട്ട് നമ്മളെന്തില്ല. അതുകൊണ്ട് സ്വർഗം നേരത്തെ പറഞ്ഞല്ലോ, മുഖം തരുന്നില്ല സ്വർഗം. നമ്മൾ ചുമ്മാ നല്ല ഐക്യമത്തിയോട് പ്രാർത്ഥിച്ചു ഉപവസിച്ചു, പക്ഷെ സ്വർഗം മുഖം തരുന്നില്ല. കാര്യം മറ്റേ എളിയവനുണ്ടല്ലോ, നമ്മൾ മുറിവേൽപ്പിച്ച ഒരുവനുണ്ടല്ലോ, അവനുമായിട്ട് വാ, അവനോട് നേരപ്പ് പ്രാപിച്ചിട്ട് വാ. സ്വർഗം നീ ചോദിക്കുന്നത് തരും, നീ ചോദിക്കുന്നത് തരും, നീ എന്ത് ചോദിക്കുന്നു അത് നിനക്ക് തരും. ആമേൻ, 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 ആമേൻ. നീ ചോദിക്കുന്നത് എന്തോ, കാര്യം എളിയവനെ സ്നേഹിക്കുന്നവൻ എൻ്റെ ദൈവം, എളിയവനെ ആദരിക്കുന്നവനെ ആദരിക്കുന്നവനാ എൻ്റെ ദൈവം. എളിയവൻ പാപിയായ മനുഷ്യന് വേണ്ടി ദൈവിക മഹത്വം വെടിഞ്ഞ് താഴ്ന്ന ഭൂമിയിൽ ഇറങ്ങി വന്നവനെ ഞാനും നീയും നിസ്സാരായെന്ന് എണ്ണിയാൽ അവൻ ഇഷ്ടപ്പെടത്തില്ല. അവൻ എൻ്റെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുഖം തരത്തില്ല, ചെവി തരത്തില്ല. പ്രൈസ് ദ ലോർഡ്. റീവൈൻഡ് ചെയ്തിട്ട് ആ നിസാരന്മാരെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പോയി കണ്ടുപിടിച്ച് അവനോട് രമ്യപ്പെട്ടിട്ട് പ്രാർത്ഥിക്കുക. നീ ചോദിക്കുന്നത് എന്തോ, ചോദിക്കുന്നത് എന്തോ, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ചെയ്തു തരും, നിനക്ക് വേണ്ടി ചെയ്തു തരും. ആമേൻ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസന്റെ സാക്ഷി കേട്ടു, ഇതിവിടെ പറഞ്ഞതാണോ എനിക്കറിയത്തില്ല. ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസിന് വേണ്ടി എനിക്ക് തോന്നുന്നു സാം പാസ്റ്റാണെന്ന് പറയുന്ന തോന്നുന്നു, പാസ്റ്റർ കോൺഫറൻസ് നടക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നൊരു വിഷയത്തെ പ്രസംഗിക്കുക. അതിനകത്തെല്ലാം ഭയങ്കര പേരുകേട്ട ദൈവദാസന്മാരായിരിക്കുന്നത്. ഈ ദൈവദാസ ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ, ആ വിഷയം ആസ്പദമാക്കി താഴ്മയെക്കുറിച്ചും വിനയത്തെക്കുറിച്ചൊക്കെ ഒത്തിരി ആഴമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിൽ നിന്ന് ആ ഒരു ഒരു വലിയ ചർച്ചിൻ്റെ ഒരു വലിയ പാസ്റ്റർ എഴുന്നേറ്റ് അങ്ങ് പോയി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഈ ദൈവദാസന് ഭയങ്കര മനസ്സിന് പ്രയാസമായി. കാര്യം തോന്നുമോ, എൻ്റെ പ്രയാസം എൻ്റെ വചനം അദ്ദേഹത്തിന് കുത്തുകൊണ്ട് അത് എഴുന്നേറ്റ് പോയി എന്ന ചിന്തയോടെ വളരെ നിരാശയോടെ വീണ്ടും പ്രസംഗിച്ചു. പ്രസംഗിച്ചു കഴിഞ്ഞ് ആ സെക്ഷൻ കഴിഞ്ഞ് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പുറത്തിറങ്ങിപ്പോയ ദൈവദാസൻ വന്നു. ആ ദൈവദാസൻ ഫാസ്റ്റർ കണ്ടിട്ട്
വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് പറഞ്ഞു, ദൈവദാസരെ നിങ്ങൾ സംസാരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ കുറവ് എനിക്ക് ബോധ്യമായി. ഞാൻ എൻ്റെ ഒരു എളിയ സഹോദരനോട്, എൻ്റെ ഒരു അസോസിയേറ്റ് പാസ്റ്ററോട് ഞാൻ പറയാൻ പാടില്ലാത്തത് ഞാൻ പറഞ്ഞു. അവൻ മുറിവേറ്റവനായി തീർന്നു. പക്ഷെ ഇന്ന് നിങ്ങളുടെ വചനം എൻ്റെ മുറിവുകളെ, എൻ്റെ പഴയ തെറ്റുകളെ ഓർമ്മപ്പെടുത്തി. ഈ ദൈവദാസൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത് പ്രസംഗം ഇഷ്ടപ്പെടാതെ പോയതല്ല, അവിടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചെന്ന് ബോധ്യം വന്നപ്പോൾ അവൻ ദൈവദാസൻ വണ്ടി എടുത്തുകൊണ്ട് പോയി ആ ദൈവദാസൻ്റെ വീട്ടിൽ പോയി അവനെ കെട്ടിപ്പിടിച്ച് അവനോട് ക്ഷമാപണം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. ആമേൻ. ഇന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ എവിടെയും എളിയ വരെ നമ്മൾ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വാക്കിനാൽ, പ്രവൃത്തിയാൽ, ചിന്തയാൽ, ആരോപണങ്ങളാൽ നമ്മളതേറ്റു പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാമോ? അവനും നിങ്ങൾ ഐക്യപ്പെടാമോ? നീ ചോദിക്കുന്ന എന്തും അത് കട്ടിയുള്ള വിഷയമാണ് അത്, അല്ലെങ്കിൽ എന്നേ നമ്മുടെ വിഷയങ്ങളെല്ലാം കിട്ടിയേനെ. എനിക്ക് അനി പറഞ്ഞ ഒരു കുഴപ്പമില്ല, നമ്മളൊന്നും കൈപിടിച്ച് പക്ഷെ മറുപടി ഒന്നും തിരിഞ്ഞ് ജോയ് പാസ്റ്റും പിടിച്ചു പക്ഷെ മറുപടി ഒന്നും ഞങ്ങൾക്ക് ഒരേ മനസ്സാണ്. ഏ നോക്കിയോ, ഷൈജി പറഞ്ഞു, ഷൈജി പറഞ്ഞു പിടിച്ചു, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ മറുപടി ഒന്നും. സംഭവം എന്തുവാ, എൻ്റെ ഒരു എളിയവനുണ്ട്, എന്നിൽ വിശ്വസിച്ച ഒരു എളിയവനുണ്ട്. നീ മറന്നിട്ടുണ്ടാകും പക്ഷെ തമ്പുരാൻ മറന്നിട്ടില്ല. നീ അവനുമായി ഐക്യമത്യപ്പെട്ടിട്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ വന്നാൽ നീ ചോദിക്കുന്നത് എന്നും അവൻ നിനക്ക് വേണ്ടി ചെയ്തു തരും. ഇങ്ങനെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ ഓർമ്മപ്പെട്ടോ? പ്രാർത്ഥിക്ക്, പോയി രമ്യപ്പെട്ടിട്ട് വാ. ഈ ആഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. നിങ്ങൾ ചോദിച്ച വിഷയങ്ങളുടെ പെൻഡിങ്ങുകൾ ഈ ആഴ്ച കർത്താവ് ചെയ്ത് തീർക്കും. ആമേൻ. അതിൻ്റെ മറുപടികൾക്ക് കാലതാമസം ഇല്ലാതെ കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. ഒരു നിമിഷം എഴുന്നേക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് കേൾക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തെ ആസ്പദമാക്കി പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുത്ത് നമുക്ക് ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ആരും ഇതിനകത്ത് നീതിമാന്മാരായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ ജീവിതത്തിൽ എവിടെയോ അമേൻ അങ്ങേ വിശ്വസിക്കുന്ന, അങ്ങേ സ്നേഹിക്കുന്ന ഒരു എളിയവനോട് ഞാൻ അമേൻ ഞാൻ കൃപ കാണിക്കാതിരുന്നെങ്കിലും, അവനെ ഞാൻ മുറിവേൽപ്പിച്ചെങ്കിലും, എൻ്റെ വാക്കുകളാലോ പ്രവർത്തിയാലോ ഇന്നെനിക്ക് അത് ഓർമ്മിപ്പിച്ച് തരണം. അത് ഓർമ്മയുള്ള വിഷയങ്ങളാണെങ്കിൽ ഇന്ന് നിരപ്പ് പ്രാപിക്കാൻ തയ്യാറാകുക. അമേൻ. നിങ്ങൾ ചോദിക്കുന്ന ഏത് കാര്യവും ചെയ്തു തരാൻ തയ്യാറാ, പക്ഷേ ഐക്യമത്യപ്പെടണം. ആ എളിയവനും നിങ്ങളുമായി ഐക്യമത്യപ്പെടണം. ആ സഹോദരനും ആ സഹോദരിയുമായി നിങ്ങൾ ഐക്യമത്യപ്പെടാൻ തയ്യാറാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ജീവിതത്തിനകത്ത് ദൈവികമായ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഗ്ലോറി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളെ ആരും പ്രാർത്ഥനയെ ലീഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആരും ആവശ്യമില്ല. നിങ്ങൾക്ക് ദൈവസേനി പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മൾ ദൈവത്തോട് തരണമേ എന്ന് ചോദിക്കുന്നു, പക്ഷെ ഒന്നും വരുന്നില്ല. അതിൻ്റെ കാരണം എന്ന ദൈവത്തിൻ്റെ ആത്മാ വെളിപ്പെടുത്തിയാൽ അത് ഏറ്റെടുത്ത് കർത്താവെ അത് ഏറ്റെടുത്ത് എൻ്റെ കുറവുകളെ ക്ഷമിക്കണമെന്ന് പറയാൻ ഇതിനകത്ത് കരുത്തുള്ളവരുണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവനെ നോക്കണ്ട, എന്തായി അവനെ ലജ്ജിക്കുമാറ് എൻ്റെ ജീവിതത്തിൽ വേദന ഉണ്ടാകുമെന്ന് ചിന്തിക്കുകയും വേണ്ട. നീ ജീവിതത്തിനകത്ത് ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ സ്വർഗം തുറക്കാൻ ആഗ്രഹിക്കുക കൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു.